എടോ കുറച്ച് പണം ഒരു പാർട്ടിക്ക് പെട്ടെന്ന് കൊടുക്കേണ്ടി വന്നു. അതാ പണി കിട്ടിയത്. പിന്നെ ഇതെനിക്ക് രണ്ടാഴ്ചക്കകം തിരിച്ചു തരണം. ലക്ഷ്മിയുടെ കോളേജിൽ അടയ്ക്കാൻ വേണ്ടി മാറ്റിവെച്ചിരുന്നതാ. ഒരാഴ്ച വേണ്ട, അതിനുമുമ്പ് ഞാൻ വീട്ടിലെത്തിച്ചേക്കാം. എന്നാ പിന്നെ ഞാൻ ഇരിക്കുന്നില്ല, എനിക്ക് ഇത്തിരി ധൃതിയുണ്ട്. ഓ വരട്ടെ, പോയിക്കോട്ടെ, കാണാവുന്നില്ല. ആ ശരി. ഇത് ചെമ്പൻ ഉണ്ണിത്താൻ നൽകേണ്ട പണം. അപ്പൊ നമ്മുടെ പണം? നമ്മുടെ പണവുമായി ചെമ്പൻ ഉണ്ണിത്താന്റെ ഓഫീസിലേക്ക് പോയിരിക്കുക. അവനവന്റെ കുഴി അവനവൻ തന്നെ തോണ്ടിയിരിക്കുന്നു. ഭൈരവി, നിന്റെ ബുദ്ധി അപാരം തന്നെ. അക്ഷയപാത്രം തകരും, അല്ലെങ്കിൽ അവരായിട്ട് തന്നെ തകർക്കും. എല്ലാവർക്കും നമസ്കാരം. ഇനി മുതൽ അശ്വതി ശങ്കറായി ഞാൻ വരുന്നു. അശ്വതി ശങ്കറിന് നിങ്ങൾ കൊടുത്തുകൊണ്ടിരുന്ന സ്നേഹവും പ്രോത്സാഹനവും എനിക്കും നൽകണം. സാർ, ഞാൻ പറയുന്നുണ്ട് സാർ, കാര്യങ്ങൾ ആ കുട്ടി സീരിയസ് ആയി എടുക്കുന്നുണ്ട്. പക്ഷേ എന്തൊക്കെയോ തടസ്സങ്ങൾ സാർ. ശരി സാർ, ഓക്കെ, അതുപോലെ തന്നെ പറയാം സാർ. കട്ട് ആൻഡ് റൈറ്റ്, അതിനപ്പുറത്തേക്ക് ചാനൽ വഴങ്ങുന്നില്ല എന്ന് തന്നെ പറയാം. ഓക്കെ സാർ. ശരി രേഷ്മ. സർ, അശോക് ശങ്കർ ഒന്ന് വിളിച്ചേ. ഞാൻ വിളിക്കാം സർ. എന്താ അശ്വതി ഈ പ്രോഗ്രാം വൈകുന്നത്? താനിതൊരു കുട്ടികളെ എടുത്തിരിക്കുകയാണ്. എം ഡി വിളിച്ചിട്ട് എന്നെ പറയാനൊന്നുമില്ല. എന്തുകൊണ്ടാണ് നമ്മുടെ പ്രോഗ്രാം വൈകുന്നത്? ഇന്ന് തുടങ്ങും നാളെ തുടങ്ങും എന്നുള്ള പതിവ് പല്ലവേ അല്ലാതെ എപ്പ തുടങ്ങും എന്നുള്ള കൃത്യമായ ഡേറ്റ് എനിക്ക് അറിയണം. പ്രമ വരെ ഏറിയതു, അതുകൊണ്ട് അശ്വതി കോഓപ്പറേറ്റ് ചെയ്തേ പറ്റൂ. ടെൽമി, എന്ന് തുടങ്ങാൻ പറ്റും? നോ എക്സ്ക്യൂസസ്. ഇനി ഒരു സാവകാശം തരാൻ എനിക്ക് കഴിയില്ല. രണ്ട് ദിവസത്തിനുള്ളിൽ എനിക്ക് ഈ പ്രോഗ്രാമിന്റെ സ്ട്രക്ചർ കിട്ടിയിരിക്കണം. കിട്ടിയേ പറ്റൂ. ഇതെന്റെ ലാസ്റ്റ് വാണിംഗ്. ഇനി ഇതെന്നെ കൊണ്ട് പറയിക്കരുത്. ഞാൻ പറയില്ല. എന്താടോ ഫിക്ഷനായിട്ട് ആകെ ചൂടിലാണല്ലോ, ഫയർ ചെയ്യുന്ന കണ്ടു. അതൊക്കെ സഹിക്കാം, ആ രേഷ്മി പോലുള്ളവളുടെ ചിരി കാണുമ്പോഴേ അത് മാത്രം എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. പോട്ടടോ, നമ്മുടെ ഷോയുടെ വിജയം വരുമ്പോ ഈ ചിരിയൊക്കെ താനെ മാറിക്കോളും. അതൊക്കെ പോട്ടെ, എന്താടോ തന്റെ ഇപ്പോഴത്തെ പ്രശ്നം? ഫിഷൻ ഹെഡ് പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ, രണ്ട് ദിവസത്തിനകം പ്രോഗ്രാമിന്റെ ഫുൾ സ്ട്രക്ചർ നൽകണമെന്ന്. അതായത് കൈയും കാലും തലയും ഒക്കെ വെച്ചുള്ള പ്രോഗ്രാമിന്റെ നല്ലൊരു രൂപം തന്നെ ഞാൻ ഉണ്ടാക്കി കൊടുക്കണം. കൊടുക്കാന്നാണല്ലോ, പിന്നെന്താ കൊടുക്കാത്തത്? അപരിചിത എന്ന സ്ത്രീ നഗരത്തിൽ തന്നെ ഉണ്ട്. അവരെങ്ങനെ അപരിചിതയായി? ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി ആയുധമെടുക്കുന്ന ഈ സ്ത്രീ എങ്ങനെ ഈ ഒരു അവസ്ഥയിൽ വന്നു? അതിന് നമ്മുടെ മനസ്സിനെ തട്ടുന്ന രീതിയിൽ ഒരു കഥ വേണം, വിശ്വസനീയമായ ഒരു കഥ. അങ്ങനെ ഒരു കഥ കിട്ടിയാൽ ഞാൻ റെഡിയാ വിവേക്. രണ്ട് ദിവസമൊന്നും വേണ്ട, നാളെ രാവിലെ തന്നെ നമുക്കിത് പ്രസന്റ് ചെയ്യാം. അപ്പൊ തനിക്ക് വേണ്ടത് കഥയാണ്. എന്താ, വല്ലത് എഴുതാനുള്ള പ്ലാൻ ഉണ്ടോ? അങ്ങനെ ഒരു ചിന്ത ഇല്ലാതെ ഇല്ല, എന്നാലും ഞാൻ ശ്രമിക്കുന്നില്ല. കാരണം അശ്വതി ശങ്കർ എന്ന ജേർണലിസ്റ്റിന്റെ സ്വപ്നമാണ് ദി ജഡ്ജ്മെന്റ് ഷോ. ഇതിന്റെ വിജയത്തിന്റെ ഫുൾ ക്രെഡിറ്റ് തനിക്ക് തന്നെ കിട്ടണം. എന്നെ പോലെ ഒരാൾ വന്ന് അത് തട്ടിയെടുക്കാൻ ഞാൻ എന്തായാലും സമ്മതിക്കില്ല. അപ്പോ ഒരു സാഹസത്തിന് മുതിരുന്നില്ല എന്നർത്ഥം അല്ലേ? പക്ഷെ തന്നെ ഞാൻ സഹായിക്കുന്നുണ്ട്. കഥകൾ അറിയാനുള്ള തന്റെ ആഗ്രഹം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ കഥകളുടെ ഒരു ലോകത്തിലേക്ക് തന്നെ കൈപിടിച്ച് ഞാൻ കേറ്റാൻ പോവാ. എന്താടോ ഇത്, നിറയെ സാഹിത്യമാണല്ലോ വാരി വിതരുന്നത്, കേട്ടിട്ട് തന്നെ പേടിയാവുന്നു. അപ്പൊ നമ്മൾ അവിടെ ചെന്ന് കണ്ടാലോ ഈ പേടി ഒരു അത്ഭുതമായി മാറും. താൻ ഇത് എവിടെ പോകുന്ന കാര്യമായി പറയുന്നത്? തനിക്ക് വേണ്ടത് തന്റെ അപരിചിതായ സ്ത്രീക്ക് എൻട്രി ആവാൻ ഒരു കഥ. അത് തരാന്നാ ഞാനും പറഞ്ഞത്. താനൊന്ന് എന്റെ കൂടെ വരാമോ? ഒന്നല്ല ഒരു പത്ത് കഥ ഞാൻ തരാം. താൻ വാടോ.
നമ്മളെന്താ ഇവിടെ? പറയാം, ഞാൻ തന്നോട് പറഞ്ഞില്ലേ ഒരു കഥ തരാന്ന്. എടുത്തോ, ഇത് നിറയെ കഥകളാ, വിവിധ തരത്തിലുള്ള കഥകൾ. അപരിചിതയായ സ്ത്രീയെ പരിചിതയാക്കാൻ പറ്റിയ കഥകൾ. ഈ പത്രത്താളുകൾ ഉണ്ടാവും. ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? ഒരു 23-24 വർഷം പഴക്കമുള്ള പത്രങ്ങളാ ഈ ഇരിക്കുന്നതൊക്കെ. ഇതിൽ നിന്നും ഏതെങ്കിലും ഒരു വാർത്ത നമുക്ക് കണ്ടെത്താം. താ നോക്കടോ, നോക്കടോ. ചേർന്ന് ബലാത്സംഗം ചെയ്തു. റെഡ് ഫോർട്ട് ഹോട്ടലിൽ 115 നമ്പർ മുറിയിലാണ് നാടിനെ നടുക്കിയ ഈ ദുരന്തം അരങ്ങേറിയത്. മേ കം ഇൻ സർ? യെസ് കം ഇൻ സർ. ആ, എന്തായി കാര്യങ്ങൾ? തനിക്ക് തന്നിരിക്കുന്ന അവസാന ദിവസം നാളെയാ. അതിനുള്ളിൽ ഒരു തീരുമാനം ഉണ്ടാക്കിയ നമുക്ക് ആ പ്രോഗ്രാമുമായി മുന്നോട്ട് പോവാം. ഇല്ലെങ്കിൽ അതെനിക്ക് എടുത്ത് വെയിറ്റിംഗ് ലിസ്റ്റ് ഇടേണ്ടി വരും. പിന്നത്തെ കാര്യം അറിയാലോ, അതവിടെ കിടന്ന് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് ഇല്ലാതാ. അങ്ങനെ വ്യക്തമായ കാരണമില്ലാതെ ഇല്ലാതാക്കാൻ പറ്റുന്ന ഒരു ഷോ അല്ല സർ ഇത്. ഇത് അശ്വതി ശങ്കറിന്റെ ഷോയാണ്. ഇതിന് ആയുസ് ഇത്തിരി കൂടുതൽ. അപ്പൊ എന്തൊക്കെയോ നീക്കുപോക്കുകൾ നടത്തിയത് സാരം? നീക്കുപോക്കുകൾ അല്ല സർ, വ്യക്തമായ ധാരണ തന്നെയുണ്ട്. ഇനി സാർ ഒന്ന് വായിച്ച് അതിലൊരു കയ്യൊപ്പ് പതിഞ്ഞ ഈ ഷോ ആരംഭിക്കുകയെ. ഇതാ സർ എന്റെ ദി ജഡ്ജ്മെന്റ് ഷോയുടെ സ്റ്റോറി ലൈൻ. സർ ഇതൊന്ന് വായിക്കണം, എന്നിട്ട് അഭിപ്രായം പറയണം. അതിനുശേഷം നമുക്ക് തീരുമാനിക്കാം ഇത് വർക്കൗട്ട് ആക്കണോ വേണ്ടയോ. നീലാംബരി, നീല സാരി അണിഞ്ഞ ഭദ്രകാളി. കൊള്ളാം, ടൈറ്റിൽ തന്നെ ഗംഭീരം. ടൈറ്റിൽ മാത്രമല്ല സർ, ഇനി വരുന്ന എപ്പിസോഡുകളും ഗംഭീരങ്ങളും. കൊല്ലാൻ ഇറങ്ങി പുറപ്പെട്ട ഒരു സ്ത്രീ, കൊല്ലപ്പെടാനായി വിധിക്കപ്പെട്ടവന് ഒരു ദിവസം ജീവിക്കാൻ അനുവാദം കൊടുക്കുന്നു. എങ്കിൽ എന്തായിരിക്കും സ്ഥിതി? താൻ മരിക്കുമെന്ന് ഉത്തമ ബോധ്യമുള്ള ആൾക്ക് ആ ഒരു ദിവസം നരകയാതനയായിരിക്കും. ഉറങ്ങാൻ പറ്റില്ല. ചുറ്റുപാടും ഭയത്തോടെയായി അയാൾക്ക് നോക്കാൻ പറ്റും. ആ അനുഭവിച്ച ദിവസത്തിന്റെ പകുതിയാകുമ്പോൾ കൊല്ലപ്പെടാൻ വിധിക്കപ്പെട്ട ആൾ കൊല്ലാൻ വന്നവരോട് പറയും, എനിക്ക് ഈ ദിവസം വേണ്ട, ഇതിങ്ങനെ നീട്ടിക്കൊണ്ട് പോവാതെ എന്നെ അങ്ങ് കൊന്നേക്കെന്ന്. ഇതാണ് സർ ഈ ഷോയുടെ പ്രത്യേകതയും കൊല്ലാൻ വിധിക്കപ്പെട്ടവന്റെ വിധിയും. അത് മാറ്റിയെഴുതാൻ ഒടിയ തമ്പുരാന് പോലും ആവില്ല. അത് തന്നെയാണ് കോൺസെപ്റ്റ്. ഓക്കെ അശ്വതി, ഞാനിതൊന്ന് വായിക്കട്ടെ, എന്നിട്ട് നമുക്കൊന്ന് ഇരിക്കാം. പറഞ്ഞു കേട്ടപ്പോ സംഗതി ഇൻട്രസ്റ്റിംഗ് ആണെന്ന് മനസ്സിലായി. ശരി സർ. നീലാംബരി, നീല സാരി അണിഞ്ഞ ഭദ്രകാളി. ഒരിക്കലും എന്റെ പ്രോഗ്രാം വെളിച്ചം കാണില്ല എന്ന് പറഞ്ഞതല്ലേ. രണ്ട് ദിവസത്തിനുള്ളിൽ ഞാൻ ഷൂട്ട് തുടങ്ങും, നീ കണ്ടോ.
അത് ഷൂട്ട് തുടങ്ങട്ടെ, എന്നിട്ട് പോരെ അഹങ്കാരമൊക്കെ. സൂപ്പർ ഹിറ്റ് ആവാൻ പോകുന്ന ഒരു പ്രോഗ്രാമിനെ കുറിച്ച് പറയുമ്പോൾ അല്പസ്വല്പം അഹങ്കാരമൊക്കെ ഉണ്ടാവും. അത് ഞങ്ങൾ പ്രോഗ്രാം കണ്ടിട്ട് തീരുമാനിക്കേണ്ടതാണ്. സൂപ്പർ ഹിറ്റ് ആവോ അല്ലേ കാണാം. കാണാമേ, ഞങ്ങൾ ഇവിടേക്ക് തന്നെ ഉണ്ടാവും. താൻ എന്താണോ ഈ കാണിക്കുന്നത്, ഇവളോടൊക്കെ സംസാരിക്കാൻ പോകുന്ന എന്തിനാ? അത് പിന്നെ വിവേക്, എടോ നമ്മുടെ ആ പഴയ പത്രത്തിന്റെ മുതലാളിയെ ഞാൻ അങ്ങ് കണ്ടുപിടിച്ചു, ഒരു പത്മനാഭൻ നായർ. അത് കൊള്ളാലോ, അയക്കപ്പ എന്താ പണി, പത്രം തന്നെയാണോ? ആ പണിയൊക്കെ അന്ന് നിർത്തി 23 വർഷം മുമ്പ്. ഇപ്പൊ പത്രം ഒന്ന് കേൾക്കുമ്പോ തന്നെ പുള്ളിക്കാരന് ഭയോ, ആമാരി ഇടിയല്ലേ അന്ന് ഇടിച്ചത്. വിവേക്, ഇത് ആരുടെ കാര്യം പറയുന്നേ? ആ പത്രക്കാരന് തന്നെയാ. നമ്മൾ കണ്ടെത്തിയ ദൈവിക അന്തർജനത്തിന്റെ വാർത്ത പുള്ളിക്കാരന്റെ പത്രത്തിൽ വന്നതിന് ശേഷം ഈ കഷ്ടപ്പാടും ദുരിതമൊക്കെ തുടങ്ങിയത്. പീഡിപ്പിക്കപ്പെട്ട ആ സ്ത്രീക്ക് ഈ പത്മനാഭൻ ചേട്ടൻ ഒരുപാട് സഹായങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതിന്റെയൊക്കെ ദേഷ്യം അപ്പൊ തന്നെ എതിർപക്ഷക്കാർ വന്ന് തീർക്കുകയും ചെയ്തു. ഒടുവിലെല്ലാം വിറ്റുപറക്കി രാജ്ഞി രാമായണം ഇവിടെ നിന്ന് പോയതുകൊണ്ടാണ് ജീവൻ രക്ഷിക്കാൻ പറ്റിയത്. തനിക്ക് സമയം കിട്ടുമെങ്കിൽ നമുക്ക് അവിടം വരെ പോയാലോ? നമ്മുടെ ഷോ തുടങ്ങുമ്പോ എന്തെങ്കിലും വിവരം കിട്ടിയാലോ? എന്റെ വിവേകേ, ഈ പത്രക്കാരൻ ചേട്ടൻ അറിയാവുന്നത് ദൈവിക അന്തർജനത്തിന്റെ കഥയാണ്. പക്ഷെ നമ്മൾ പറയുന്നത് അപരിചിതയായ മറ്റൊരു സ്ത്രീയുടെ കഥയാ. രണ്ടും ഒന്നല്ല, രണ്ടും രണ്ടാ. അപരിചിതയിലൂടെ നമ്മൾ ഉണ്ടാക്കി പറയുന്നത് ഒരു കെട്ടുകഥയാ. പക്ഷേ ദൈവിക അന്തർജനത്തിന് സംഭവിച്ചു എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിൽ ഉണ്ടായ വലിയൊരു ദുരന്തമാണ്. അപ്പോ നമുക്ക് ഈ പത്രക്കാരനെ കാണണ്ടെന്നാണോ പറയുന്നത്? അതിന്റെ കാര്യമില്ല. ദൈവിക അന്തർജനത്തിന് സംഭവിച്ചു എന്ന് പറയുന്ന ആ ദുരന്ത കഥ കടമായി എടുത്ത് നമ്മൾ ഇതിൽ പറയുന്നു മാത്രമേ ഉള്ളൂ. പേര് പോലും പറയുന്നില്ല. അപ്പൊ പിന്നെ ആ പത്രക്കാരന് പിന്നാലെ പോകേണ്ട കാര്യമില്ലല്ലോ. അപ്പോ അടുത്ത നമ്മുടെ നീക്കം എന്താ? ഞാൻ നമ്മുടെ പ്രോഗ്രാമിന്റെ ഏകദേശം ഒരു രൂപം സാറിന് കൊടുത്തു കഴിഞ്ഞു. സാർ അതിന്റെ അഭിപ്രായം പറയട്ടെ, എന്നിട്ട് തീരുമാനിക്കാം അടുത്ത പരിപാടി എന്താകണമെന്ന്. വാക്കുകളിൽ രസക്കൂട്ടുകളുമായി ഒരു വലിയ അടുക്കള. ആനീസ് കിച്ചൻ, ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 7 മണിക്ക്. കുറ്റം ചെയ്യുന്നവർ ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു നിൽക്കും. തങ്ങൾക്ക് പിന്നിൽ ദി ജഡ്ജ്മെന്റ് ഷോയുടെ ക്യാമറ കണ്ണുകൾ പതിയിരിപ്പുണ്ടോ എന്ന്. തെളിവില്ലാതെ പോയ കേസുകൾക്ക് ഞങ്ങൾ തെളിവുണ്ടാക്കുന്നു. പോളിളക്കം സൃഷ്ടിച്ച കേസുകൾക്ക് ഞങ്ങൾ തുമ്പുണ്ടാക്കുന്നു. ദി ജഡ്ജ്മെന്റ് ഷോയിലൂടെ കേരളത്തെ ഞെട്ടിച്ച നിരവധി കൊലപാതകങ്ങളിലൂടെ ഞങ്ങൾ സഞ്ചരിക്കുന്നു. കൊലപാതകങ്ങൾക്ക് പിന്നിലെ ഞെട്ടിക്കുന്ന സത്യങ്ങൾ തേടി കാത്തിരുന്ന് കാണുക. ഉടൻ വരുന്നു നിങ്ങളുടെ ഫിറ്റ്നസ് ചാനലിൽ ദി ജഡ്ജ്മെന്റ് ഷോ. എന്താടോ ഉണ്ണിത്താനെ, താൻ ആ ടിവിയിലെ പ്രോഗ്രാം കണ്ടായിരുന്നു. നമ്മുടെ മോള് മരിച്ചതിന്റെ കാര്യങ്ങളാ ടിവിയിലൂടെ അവൾ പരസ്യമായിട്ട് കാണിക്കുന്നത്. ആ അശ്വതി, ആ ഞാനും കണ്ടു. അവൾക്കപ്പോൾ നമ്മളെ വെറുതെ വിടാൻ ഉദ്ദേശമില്ലെന്ന് മനസ്സിലായി. ഇനിയിപ്പോൾ നമ്മൾ നമ്മളുടെ കാര്യം നോക്കിയില്ലെങ്കിൽ സംഗതി കുഴയും. ആ ഷോ എങ്ങാനും കിളിക്കാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അത് ശരിയാ. എന്തായിരിക്കും ചാക്കോച്ച അവളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്? നമ്മളെ വേട്ടയാടുന്ന അപരിചിതയായ ആ സ്ത്രീയെ കുറിച്ച് അവൾ പറയാതിരിക്കില്ല. അവൾ പറയും. ആ സ്ത്രീയും നമ്മളും തമ്മിലുള്ള ബന്ധമൊക്കെ അവൾ ചാനലിലൂടെ വിളിച്ചു പറയൂ. ഉണ്ണിത്താനെ, ഈ ചാനൽ ഷോ എങ്ങനെ നോക്കിയാലും നമുക്കൊരു പാര തന്നെയായിരിക്കും.
ചാനലുകാരെ വിളിച്ച് ബ്ലോക്ക് ചെയ്യാൻ പറ്റുമോ? അങ്ങോട്ട് ചെല്ല്. താൻ എന്താടോ ഈ പറയുന്നത്? ഒന്നോർത്താൽ ഈ ചാനൽ ഷോയിലൂടെ നമുക്ക് ആ സ്ത്രീയിലേക്ക് എത്താൻ സാധിക്കും. അതെങ്ങനെ? അപരിചിതയായ ആ സ്ത്രീയെ കുറിച്ച് ഏറ്റവും അധികം അറിയാവുന്ന ആർക്കാ? ഈ പറയുന്ന അശ്വതി ശങ്കർ. ഈ ഷോ അവള് നടത്തുമ്പോ ഇവൾ അവളെ കുറിച്ച് പറയാതിരിക്കുവോ? പറഞ്ഞാൽ ആ പറഞ്ഞ വഴിയിലൂടെ നമ്മൾ അങ്ങോട്ട് കയറും. ഷോയിൽ നമുക്കെതിരെയാണ് അവൾ പറയുന്നതെങ്കിലോ? അപ്പോഴും അശ്വതി ശങ്കറിന്റെ കൂടെ നമ്മൾ അങ്ങ് കൂടും. രണ്ടായാലും ദോഷം അവൾക്ക് തന്നെയാണ്. ഞാൻ എന്തായാലും അങ്ങോട്ട് ഇറങ്ങാം. ഈ ചാനലുകാർ എങ്ങനെയൊന്ന് വളച്ചെടുക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. എന്തെങ്കിലും കാര്യമായിട്ടൊന്നും ചെയ്തില്ലെങ്കിലേ നമ്മുടെ കഥ നമ്മൾ തന്നെ ഇരുന്ന് കാണേണ്ടി വരും. ചാക്കോച്ച, അത് ശരിയാ. ഒന്ന് അന്വേഷിച്ചുകളാം. നമ്മൾക്കെതിരെയാണ് അവളുടെ ഷോ എങ്കിൽ അന്ന് തന്നെ അവളും വിവരം അറിഞ്ഞിരിക്കണം. ശരി ഉണ്ണി തന്നെ. സംഗതി സൂപ്പർ. വളരെ റിയലിസ്റ്റിക് ആയിട്ട് തോന്നാവുന്ന കഥയും കഥാപാത്രങ്ങളും. അശ്വതി, ഹാർഡ് വർക്ക് ചെയ്തതിന്റെ ഗുണമുണ്ടല്ലോ. ഒരു സ്പാർക്ക്, ആ സ്പാർക്ക് നമുക്ക് വിറ്റ് കാശാക്കാൻ പറ്റിയാൽ നമ്മൾ ജയിച്ചു. എനിക്ക് ഈ പ്രോഗ്രാമിൽ 100% വിശ്വാസമുണ്ട് സാർ. കാരണം അശ്വതി ഇതിനു വേണ്ടി അതിനു മാത്രം കഷ്ടപ്പെടുന്നുണ്ട്. ഇവിടെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അത് കഷ്ടപ്പാടിന്റെ പിൻബലത്തിലേ ആയിട്ടുള്ളൂ. മെയ്യനങ്ങാതെ ഇവിടെ ആർക്കും ഒന്നും ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. എങ്ങനെയായിരിക്കണം സർ നമ്മുടെ നീലാംബരി? വായിച്ചപ്പോ സാറിന് മനസ്സിലൊരു പിക്ചർ കിട്ടിക്കാണുമല്ലോ. എന്താണ് നീലാംബരിയെ കുറിച്ചുള്ള അശ്വതിയുടെ സങ്കല്പം? നീലാംബരി ഞാൻ സൃഷ്ടിച്ച എന്റെ കെട്ടുകഥയിലെ ഒരു കഥാപാത്രം മാത്രമാണ്. ഇതിനൊരിക്കലും ജീവനില്ല. ഞാൻ കൊടുക്കുന്ന ജീവനും കൊണ്ടാ ഈ നീലാംബരി സഞ്ചരിക്കേണ്ടത്. പക്ഷേ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ഈ ജീവനില്ലാത്ത ഞാൻ ജീവൻ കൊടുക്കുന്ന എന്റെ നീലാംബരിക്ക് കഴിയില്ല സർ. അതിന് നീലാംബരി ജീവനോടെ പുനർജനിക്കേണ്ടിയിരിക്കുന്നു. എന്താ സർ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ദാറ്റ്സ് കറക്റ്റ്. ഒരു സാങ്കല്പിക സൃഷ്ടിയായി നീലാംബരി ഒരിക്കലും ജനങ്ങളിലേക്ക് എത്തരുത്. റിയൽ സ്റ്റോറിയായി എത്തണം. ജനങ്ങൾക്കിടയിൽ മൂർച്ചയുള്ള ഒരു ആയുധവുമായി നീലാംബരി എന്നൊരു സ്ത്രീ ഉണ്ടെന്ന് തെറ്റ് ചെയ്യുന്നവർ മനസ്സിലാക്കണം. സ്ത്രീകൾക്കെതിരെയുള്ള എന്ത് അതിക്രമവും ഈ നീലാംബരി തടയുമെന്നും അവർക്ക് സംരക്ഷണം കിട്ടുമെന്നും ഈ ഷോയിലൂടെ നമ്മൾ ഉറപ്പു കൊടുക്കണം. അങ്ങനെ ഒരു പാരൽ പ്രൊട്ടക്ഷൻ ഇവിടുത്തെ നിയമപാലകർക്ക് സഹിക്കാവുന്ന കാര്യമാണോ? അവരെ കൊച്ചാക്കുന്ന ഒരു പ്രവണതയെ അവർ പ്രോത്സാഹിപ്പിക്കൂ. അത് നമ്മുടെ വിഷയമല്ല വിവേക്. അവർക്ക് ചെയ്യാൻ സാധിക്കാത്തത് പാരലായി ചെയ്യാൻ കഴിയുന്നവർ ചെയ്യട്ടെ. നമ്മുടെ നാട്ടിൽ അശാന്തിയും അക്രമവും പിടിച്ചുപറിയും മോഷണവും സ്ത്രീപീഡനങ്ങളും ഇങ്ങനെ ഒരു പാരൽ സർവീസിന്റെ ഭയത്താൽ ഇല്ലാതാവുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. ഇത് നമ്മുടെ കയ്യിൽ പോവോ സർ? ഒരു അന്വേഷണം വന്നാ ഇതൊരു സാങ്കല്പിക സൃഷ്ടിയാണെന്ന് നമുക്ക് പറയേണ്ടി വരുമോ? അതിനു മുമ്പ് വീശി അടിക്കുന്ന ഒരു കൊടുങ്കാറ്റായി നീലാംബരി കേരളം കീഴടക്കിയിരിക്കും. വശതി പല മുതലാളി കോമരങ്ങളും ഈ കൊടുങ്കാറ്റിൽ നിലം പതിക്കുകയും ചെയ്യും. അശ്വതി, തന്റെ ജീവിതത്തിൽ ഒരു ടേക്ക് ഓഫ് ആണ്. നല്ലപോലെ പ്രാർത്ഥിക്കുക. വരാനിരിക്കുന്ന വലിയൊരു ലോകമാണെന്ന് മനസ്സിലാക്കി വർക്ക് ചെയ്യുക. ഗുണമുണ്ടാവും. അശ്വതിക്ക് മാത്രമല്ല വിവേകനും ഉണ്ടാവും ഗുണം. ഇതൊരു ടീം വർക്കാണ്. അതിന്റെ ഒത്തൊരുമയും കൂട്ടായ പ്രവർത്തനവും നമ്മുടെ വിജയത്തിലെത്തിക്കും. തീർച്ച. പുതിയ റിലീസ് ചിത്രങ്ങളുടെ വിശേഷങ്ങൾ. ഏറ്റവും പുതിയ പാട്ടുകൾ. ട്രെയിലേഴ്സ്. ഫിലിം റിവ്യൂസ്. അങ്ങനെ പുതിയ സിനിമകളെ കുറിച്ച് അറിയേണ്ടതെല്ലാം ഒരൊറ്റ കാഴ്ചയിൽ. ബാൽക്കണി എല്ലാ ഞായറാഴ്ചയും രാവിലെ 11:30. ഇതൊരു ടീം വർക്കാണ്. അതിന്റെ ഒത്തൊരുമയും കൂട്ടായ പ്രവർത്തനവും നമ്മുടെ വിജയത്തിലെത്തിക്കും. തീർച്ച. എനിക്ക് വിശ്വാസമുണ്ട് ഈ വർക്കിൽ. ഇത് സക്സസ് ആണ്. എനിക്കിതിൽ സംശയമുണ്ട്. നീലാംബരി 115 നമ്പർ മുറിയിൽ ക്രൂരമായി നശിപ്പിക്കപ്പെട്ടപ്പോ അവരുടെ ഭർത്താവും 2.5 മകളും അടുത്ത മുറിയിൽ ഇതൊന്നും അറിയാതിരിക്കുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അവർക്ക് പിന്നീട് എന്ത് സംഭവിച്ചു? ആ അച്ഛനും മകളും
ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ? ഉണ്ടെങ്കിൽ എവിടെ? സർ പറഞ്ഞല്ലോ, ഇത് ഞങ്ങൾ വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു പത്രത്തിൽ നിന്നെടുത്ത ദുരന്തകഥ മാത്രമാണ്. അതിലെ ദൈവിക അന്തർജനത്തെ കുറിച്ചോ അവരുടെ ഭർത്താവിനെയോ മകളെ കുറിച്ചോ ഞങ്ങൾക്കൊന്നും അറിയില്ല. അറിയണം. പ്രേക്ഷകർ ചോദിച്ചാൽ നമുക്ക് ഉത്തരം നൽകാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ആ പഴയ കഥയിലൂടെ നിങ്ങളൊന്ന് പുറകോട്ട് സഞ്ചരിച്ചോളൂ. അടുത്ത മീറ്റിംഗിൽ എനിക്ക് ഇതിനൊരു ഉത്തരം നൽകാൻ പറ്റുമോ നോക്ക്. ആ അച്ഛനും മകൾക്കും എന്ത് സംഭവിച്ചു? എന്താടോ, ശ്രമിക്കാൻ പാടില്ലേ? ശ്രമിക്കാം സർ. അമിതമായ വിശ്വാസം ഒരു ആനയെ പോലും തളയ്ക്കാൻ കഴിയുമെന്ന് ആരോ പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ ധൈര്യമായി മുന്നോട്ട് പോകും. ആനയും സിംഹത്തെയും മാത്രമല്ല, ഇവിടുത്തെ വമ്പന്മാരെയും നമുക്ക് തളയ്ക്കാം. ഞാനും എന്റെ സഹപ്രവർത്തകരും എന്തിനും തയ്യാറായി തന്റെ കൂടെ ഉണ്ട്. താങ്ക് യു സർ. പറയടോ, ഇനിയും മടങ്ങി ഒതുങ്ങി നിന്ന് തരുന്നതെല്ലാം കൈനീട്ടി വാങ്ങിക്കണമെന്നാണോ താനീ പറയുന്നത്? ഇപ്പൊ ജയം അവളുടെ പക്ഷത്താ. ഭീകരമായി സ്കോർ ചെയ്ത് നിൽക്കുക അവള്. പക്ഷേ അങ്ങനെ മാത്രം മതിയോ? നമുക്കൊന്ന് ജയിക്കേണ്ടടോ ഉണ്ണിതാനെ. ചെറിയ ചെറിയ ജയങ്ങൾ ആഗ്രഹിക്കാത്ത ആരാടോ ഈ ഭൂമിയിലുള്ളത്? ഞാനും ഒന്ന് രണ്ടു ദിവസമായി മനസ്സിലിട്ട് ഹരിച്ചും ഗുണിച്ചും നോക്കുകയാണോ നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ. കുറെ നാളായി നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ പാതയിലല്ല, ഭയപ്പെട്ട് ജീവിക്കുക. നാളെ നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നു ഓർത്ത് പേടിച്ച് വിറച്ച് ജീവിക്കുന്നു. നമ്മുടെ വീട്ടുകാരുടെ കാര്യത്തിൽ എന്ത് സംഭവിക്കുമെന്ന് ഓർത്ത് പേടിച്ചുള്ള ജീവിതം. എന്തിന്? ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല. ഞാനും താനും എം ആർ പിയും ചാക്കോച്ചനും എല്ലാം അങ്ങനെ കഴിഞ്ഞവരാണോ? നമ്മുടെ നിഴല് പോലും നമ്മുടെ അനുവാദമില്ലാതെ പിന്നാലെ വരില്ലായിരുന്നു. എന്നിട്ടിപ്പോ നമ്മുടെ പിന്നിൽ ആരൊക്കെയാടോ? ശത്രുക്കളുടെ ഒരു കൂട്ടം തന്നെയുണ്ട്. അതെയോ, ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒന്നുകിൽ പൂർണ്ണമായും ഭയത്തിന്റെ വഴി സ്വീകരിച്ച് മാളത്തിൽ ഒതുങ്ങി ജീവിക്കണം, അല്ലെങ്കിൽ എല്ലാത്തിനെയും വെല്ലുവിളിച്ച് പകയോട് തിരിച്ചടിച്ച് ജീവിച്ചു കാണിക്കണം. അങ്ങനെയാണല്ലോടോ നമ്മൾ ഇതുവരെ ജീവിച്ചത്. ശരിക്കറിയാവുന്നതും അങ്ങനെ ജീവിക്കാൻ മാത്രമല്ലേ. പക്ഷെ ഇന്ന് എവിടെയോ കിടന്നിരുന്നൊരു സ്ത്രീ നമ്മുടെ മുന്നിലും പിന്നിലും ഉണ്ട്. അവളുടെ മുന്നിൽ നമ്മളൊന്ന് പതറിയപ്പോ തകർന്നു വീണതേ നമ്മുടെ കുടുംബങ്ങളാടോ. പഴയ സമാധാനവും സന്തോഷമൊക്കെ നമ്മുടെ വീടുകളിൽ ഇനി തിരിച്ചു വരുവോടോ? അതിനെന്താ ഒരു വഴി? വരുത്തണോടോ, അതിനിനി നമ്മൾ ചിന്തിക്കണം. നാഴ്സിമോളുടെ മരണത്തോടെ ചാക്കോച്ചൻ തകർന്നു, അതോടെ നമ്മുടെ കൂട്ടത്തിലെ വലം കൈക്ക് തളർച്ച സംഭവിച്ചു. ഇനിയും പൂർണ്ണ ആരോഗ്യത്തോടെ പഴയ പ്രതാപം വീണ്ടെടുക്കണം. താൻ എന്റെ കൂടെ നിന്നാൽ നമുക്കത് വീണ്ടെടുക്കാം. മോളുടെ കാര്യമോർത്ത് എം ആർ പിക്ക് ഒരു പേടി ഉണ്ടായിട്ടുണ്ട്. അതാണ് പഴയതുപോലെ തന്ത്രങ്ങൾ മെനഞ്ഞ് മുന്നിൽ നിന്ന് കളിക്കാത്തത്. എനിക്കിനി മുന്നും പിന്നും നോക്കി ജീവിക്കാതെ പറ്റില്ല. ആ സ്ത്രീ ആരാണെങ്കിലും എന്താണെങ്കിലും നമ്മുടേതായ രീതിയിൽ അവളിലേക്ക് എത്താൻ ഒരു ശ്രമം അത് നടത്തിയിരിക്കണം. ഞാനുണ്ട് തന്റെ കൂടെ. പിന്നെ ഈ ജഡ്ജ്മെന്റ് ഷോ, അതിലെന്താണ് അശ്വതി കുഞ്ഞ് പറയാൻ പോകുന്നത് എന്നുള്ള കാര്യം. നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്ന എന്തെങ്കിലും കാര്യം അവൾ പറഞ്ഞാൽ പിന്നെ അവളില്ല. അത് ഞാൻ കരുതിയായിരിക്കുന്നത്. തീർത്തിട്ട് ഞാനങ്ങ് ജയിലിലേക്ക് പോകും. അത് ഞാൻ തീർച്ചപ്പെടുത്തിയ കാര്യ. ഹലോ, താൻ എന്തായിരുന്നു ആലോചിക്കുന്നത്? ഫിഷൻ ഹെഡ് പറഞ്ഞ കാര്യങ്ങൾ ഞാനൊന്ന് റിവൈൻഡ് ചെയ്ത് നോക്കുക വിവേക്. ആ അച്ഛനും മകൾക്കും എന്ത് സംഭവിച്ചു കാണും? എടോ, നന്ദ സാർ പറയുന്നതിന്റെ പിന്നാലെ പോകാനാണ് പ്ലാനെങ്കിൽ അവരുടെ മൂന്ന് തലമുറ പിന്നോട്ട് പോകേണ്ടി വരും.